ഹായ്സ് പതിനൊന്നാം തീയതി മാത്സിൻ്റെ ബോർഡ് എക്സാമിനേഷൻ ആണ് അല്ലേ ഈ വർഷം മുഴുവൻ നിങ്ങൾ മാത്തമാറ്റിക്സ് പഠിച്ചത് അപ്ലൈ ചെയ്യേണ്ട ദിവസം എത്തിപ്പോയി സോ മക്കളെ സർഫസ് ഏരിയാസ് ആൻഡ് വോളിയൂംസ് എന്ന ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റിനാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ക്വസ്റ്റിൻ ഒറ്റ നോട്ടത്തിൽ ആണെന്ന് തോന്നുമെങ്കിലും കൺസെപ്റ്റ് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ ഒന്നുകൊണ്ടും പേടിക്കേണ്ട വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ ഒരു ക്വസ്റ്റിൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തുതരാം എൻ സി ആർ ടി എക്സംബ്ലറിൽ വന്നിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ് കേട്ടോ നോക്കാം നമുക്ക് എ കണ്ട വിത്ത് എ ഗ്രേ ഹെമിസ്റ്റോറിക്കൽ ലിഡ് ഹെസ് എ റേഡിയസ് ആറ് സെൻറ്റിമീറ്റർ ഒരു കണ്ടെയ്നർ നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടെയ്നർ ഹിസ് ഇൻ ഷേപ്പ് ഓഫ് എ സിലിണ്ടർ അതിന് ഒരു അടപ്പുണ്ട് ഒരു ലിഡ് ഉണ്ട് അല്ലെ ഒരു അടപ്പുണ്ട് അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ആറാണ് സോ ഈ റേഡിയസ് ആറാണ് അതുകൊണ്ട് തന്നെ ഈ ബേസ് പാർട്ടിൻ്റെ റേഡിയസും ഒബ്വിയസ്ലി എന്തായിരിക്കും ആറായിരിക്കും ഓക്കെ ക്യാപിറ്റൽ ആർ ദെൻ ഇൻ ഫിഗർ വൺ ഇറ്റ് കണ്ടെയിൻസ് വാട്ടർ അപ് ടു എ ഹൈറ്റ് ഓഫ് ആറ് സെൻറ്റിമീറ്റർ അതായത് ഫസ്റ്റ് ഫിഗർ ഈ ഫിഗറിൽ ആ സിലിണ്ടറിൻ്റെ അകത്ത് വെള്ളമുണ്ട് എത്ര ഹൈറ്റ് വരെ മുഴുവൻ വെള്ളമുണ്ടെന്ന് പറഞ്ഞിട്ടില്ല ഒരു സെർട്ട് ഹൈറ്റ് വരെയാണ് വെള്ളമുള്ളത് ഓക്കെ അസ്യൂം ദാറ്റ് ഈ ഒരു ഹൈറ്റ് വരെ വെള്ളമുണ്ടെന്ന് വിചാരിക്കുക ആൻഡ് ആ ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട് ആറാണ് ഈ ഒരു ഹൈറ്റ് നമുക്ക് തന്നിക്കി എത്രയാടാ ഈ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആർ അല്ലേ ഓക്കെ ശ്രദ്ധിക്കുക അങ്ങനെയാണെങ്കിൽ മക്കളെ പറഞ്ഞേ ആ ഒരു ആ ഒരു സിലിണ്ടറിൻ്റെ അകത്ത് ആ ഒരു സിലിണ്ടറിൻ്റെ അകത്ത് എത്ര വോളിയം വെള്ളം ഉണ്ടാവും വെള്ളത്തിൻ്റെ വോളിയം എത്രയായിരിക്കും അതിൻ്റെ അകത്തുള്ള വാട്ടറിൻ്റെ വോളിയം എത്രയായിരിക്കും അതൊരു സിലിണ്ടറിക്കൽ പോർഷൻ ആണ് അല്ലേ അതിൻ്റെ അതിൻ്റെ അകത്തുള്ള വാട്ടറിൻ്റെ വോളിയം എന്ന് പറയുന്നത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എത്രയേ വരിക ആ സിലിണ്ടറിൽ എത്ര ഹൈറ്റ് ഉണ്ട് ആ ഹൈറ്റ് വരെയുള്ള വോളിയം എത്രയേ വരിക പൈ ആർ സ്ക്വയർ എച്ച് ആണ് സിലിണ്ടറിൻ്റെ വോളിയം ഇവിടെ ഹൈറ്റിന് പകരം ആറാണുള്ളത് അല്ലേ സോ പൈ ആർ സ്ക്വയർ ഇൻറ്റു എന്ന് വരും പൈ ആർ സ്ക്വയർ ഇൻ ടു ആർന്ന് വരും അഥവാ പൈ ആർ ക്യൂബ് ഇത്രയും വോളിയൂം വാട്ടറാണ് അവിടെ ഉള്ളത് അല്ലേ ഓക്കെ അതവിടെ വയ്ക്കുക ദെൻ ഇറ്റ് ഈസ് ദൻ ഇൻവേർട്ടഡ് എസ് ഷോൺ ഇൻ ഫിഗർ ടു അതായത് ആ സിലിണ്ടർ അവർ നേരത്താലെ കുത്തനെ വെച്ചു അതാണ് ഫിഗർ ടുവിൽ കാണിച്ചിട്ടുള്ളത് വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ വാട്ടർ ഇൻ ഫിഗർ ടു അങ്ങനെയാണെങ്കിൽ ഫിഗർ ടുവിലുള്ള വെള്ളത്തിൻ്റെ ഹൈറ്റ് എത്രയായിരിക്കും എന്നാണ് ചോദിക്കുന്നത് ഓക്കെ ഇവിടെ ഉള്ള അങ്ങനെ വെച്ചാൽ ഇതേ ഹൈറ്റിനല്ലേ ഇവിടെ വരിക അങ്ങനെയല്ല ഇതേ ഹൈറ്റ് ആറ് തന്നെയാണോ ഇവിടെ വരിക അല്ല ഒരിക്കലല്ല കാരണം എന്താ ഇവിടെ ഇവിടെ ഒന്നുമില്ല ഇവിടെ വെള്ളം മാത്രമേ ഉള്ളൂ എന്നാൽ ഇവിടെ ഈ ഒരു ലിഡ് വന്നു അല്ലേ അപ്പോൾ ലിഡിൻ്റെ ബാക്കിയായിട്ടേ വെള്ളം വന്ന് നിൽക്കുകയുള്ളൂ അന്നപ്പം സെയിം ഹൈറ്റ് ആയിരിക്കില്ല ഇത്രയും സ്പേസ് വെള്ളത്തിന് ഓക്കുപൈ ചെയ്യാൻ പറ്റില്ല കാരണം ഇത്രയും സ്പേസ് എന്തുണ്ട് നമ്മുടെ ലിഡ് ഉണ്ട് അതാണ് അവിടെയുള്ള ഡിഫറൻസ് സോ മക്കളെ സപ്പോസ് ഇവിടെ വെള്ളം ഇതിങ്ങനെ എങ്ങനെ വന്നു ഇത്ര ഈയൊരു ഹൈറ്റിലാണ് വെള്ളമുള്ളതെന്ന് വിചാരിക്കുക ഒരു ഹൈറ്റിലാണ് വെള്ളമുള്ളത് ആ ഹൈറ്റ് എനിക്ക് അറിയില്ല ഞാൻ ആ ഹൈറ്റിനെ എക്സ് എന്ന് വിളിച്ചു എക്സ് എന്ന് വിളിച്ചു അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ഫിഗറിലുള്ള വാട്ടറിൻ്റെ വോളിയും നമ്മളെങ്ങനെ എഴുതുക സെക്കൻഡ് ഫിഗറിലുള്ള വാട്ടറിൻ്റെ വോളിയും നമ്മളിങ്ങനെ എഴുതുക ആ എക്സ് വരെയുള്ള വോളിയത്തിൽ നിന്ന് ആ ലിഡിൻ്റെ വോളിയം അങ്ങോട്ട് സബ്സ്ട്രാക്ട് ചെയ്താൽ വാട്ടറിൻ്റെ വോളിയം കിട്ടൂലേ എടാ നോക്കണം ഈ ഈ ഇവിടെ വരെയുള്ള വോളിയം എന്ന് പറഞ്ഞാൽ എന്താ എക്സ് വരെയുള്ള സിലിണ്ടറിൻ്റെ വോളിയാണ് അല്ലെ എക്സ് ഹൈറ്റ് വരെയുള്ള സിലിണ്ടറിൻ്റെ വോളിയം ആ ടോട്ടൽ വോളിയത്തിൽ നിന്ന് ആ ഒരു ലിഡിൻ്റെ വോളിയം അങ്ങോട്ട് കളഞ്ഞാൽ ബാക്കിയുള്ള വാട്ടറിൻ്റെ വോളിയം നമുക്ക് കിട്ടുമല്ലോ സോ ബാക്കിയുള്ള വാട്ടറിൻ്റെ വോളിയം പറയുന്നത് എന്താ വരിക ഇത് റേഡിയസ് സെയിം ആണ് കാരണം എന്താ റേഡിയസ് സെയിമാണ് കാരണം സെയിം സിലിണ്ടർ തല ഉത്തര വെച്ചാണല്ലോ സോ പൈ ആർ സ്ക്വയർ ഇൻറ്റു എച്ച് അല്ലെ സോ പൈ ആർ സ്ക്വയർ ഇൻറ്റു എച്ചിന് പരിപത് എക്സ് ആണ് ഹൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ എക്സാണുള്ളത് സോ അതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം ആ ഒരു ഹെമിസ്ഫെയറിൻ്റെ വോളിയം അങ്ങോട്ട് മൈനസ് ചെയ്യണം സ്വിയറിൻ്റെ വോളിയം ഫോർ ബൈ ത്രീ പൈ ആർ ക്യൂബ് ഹെമിസ്ഫെയറിൻ്റെ വോളിയം ടു ബൈ ത്രീ പൈ ആർ ക്യൂബ് ഇതാണ് അവിടെ ഉള്ള അളവ് എന്ന് പറയുന്നത് വോളിയം എന്ന് പറയുന്നത് അവിടെ സെക്കൻഡ് ഫിഗറിലുള്ള വാട്ടറിൻ്റെ വോളിയുമാണ് പൈ ആർ സ്ക്വയർ എക്സ് മൈനസ് ടു ബൈ ത്രീ പയ്യർ ക്യൂബ് മക്കളെ ഫസ്റ്റ് ഫിഗറിലുള്ള വാട്ടറിൻ്റെ വോളിയം സെക്കൻഡ് ഫിഗറിലുള്ള വാട്ടറിൻ്റെ വോളിയം നമ്മുടെ റിലേഷൻഷിപ്പ് എന്താ രണ്ടും ബോത്ത് അവർ സെയിം വൈ എടാ ഒരു കുപ്പി ഇതാ ഈ കുപ്പിയിൽ വെള്ളമുണ്ട് അല്ലേ ഇത് ഞാനിങ്ങനെ തല പിടിച്ച് തല പിടിച്ചു ഈ വെള്ളത്തിൻ്റെ വോളിയത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ ഇതാ ഇങ്ങനെ പിടിച്ചു ആണ് ആണ് അടുത്ത എക്സ് മൈനസ് ടു ബൈ ത്രീ പയ്യർ ക്യൂബ് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് വാട്സ് ദൈറ്റ് ഓഫ് ദ വാട്ടർ ഫിഗർ ടു എന്നാണ് കണ്ടുപിടിക്കേണ്ടത് അതായത് എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു ഇക്വേഷനിന്ന് എക്സ് കണ്ടുപിടിക്കുക വളരെ സിമ്പിളാണ് നിങ്ങൾ എന്ത് ചെയ്യുക ഈ ടു ബൈ ത്രീ പയ്യർ ക്യൂബിൽ വേറെ ഇങ്ങോട്ടും പോവുക അപ്പം എന്താവും പയ്യാർ ക്യൂബ് പ്ലസ് ടു ബൈ ത്രീ പയ്യർ ക്യൂബായിട്ട് മാറി വിൽ ബി ഈക്വൽ ടു പയ്യർ സ്ക്വയർ എക്സ് ഇവിടെ പ പയ്യാർ ക്യൂബ് നമുക്ക് പുറത്തെടുക്കാം പയ്യാർ ക്യൂബ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ വൺ പ്ലസ് ടു ബൈ ത്രീ വരും അല്ലേ വൺ പ്ലസ് ടു ബൈ ത്രീ എത്രയുള്ള ഫൈവ് ബൈ ത്രീ ഫൈവ് ബൈ ത്രീ ഇസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ എക്സ് എന്ന് വരും രണ്ട് സൈഡിലും പൈ പൈ കട്ടായിപ്പോയി ആർ ക്യൂബിലെ ആർ രണ്ടാറും ആർ സ്ക്വയറിലും ആർ സ്ക്വയറും കട്ടായിപ്പോയി ആർ ക്യൂബിൽ ആർ ഇൻറ്റു ആർ സ്ക്വയർ ആണ് ആർ സ്ക്വയറും ആർ സ്ക്വയറും കട്ട് ആയിപ്പോയി ഓക്കെ സോ എക്സ് എത്ര വരും എക്സ് ഇസ് ഈക്വൽ ടു ഫൈവ് ആർ ഡിവൈഡ് ബൈ ത്രീ എന്ന് വന്നു ഫൈവ് ആർ ഡിവൈഡ് ബൈ ത്രീ വളരെ സിമ്പിളാണ് കൺസെപ്റ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അത് മനസ്സിലാക്കിയെടുത്തിട്ട് എന്നിട്ട് പ്രോബ്ലം ചെയ്യണം സോ സർഫസ് ഏരിയ ഇമ്പോർട്ടൻ്റ് ആണ് ശ്രദ്ധിച്ചുകൊള്ളുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ